ഹായ് ഫ്രണ്ട്സ്, ഞാൻ സജിൻ കൽറ ഇന്ന് നമ്മൾ ചെയ്യുന്നത് മുയലിൻ്റെ ഐറ്റമാണ്, മുയൽ റോസ്റ്റ്. കുറച്ച് നാളായി തൊട്ടടുത്ത വീട്ടിൽ നവാസയൊക്കെ പറയുന്നു അവിടെ മുയലുണ്ട്, അപ്പം മുയലിൽ എന്തെങ്കിലും ഒരു ഐറ്റം കാണിക്കാൻ അപ്പോൾ ഇന്നാണ് സമയം കിട്ടിയത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് നവാസയുടെ വീട്ടിലേക്ക് പോകാം. മുയലിനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് നവാസയൊക്കെ. അപ്പം നവാസയൊക്കെ തന്നെ കട്ട് ചെയ്ത് വൃത്തിയാക്കി തരും. കട്ട് ചെയ്ത് വെച്ച മുയൽ നമുക്ക് കഴുകിയെടുക്കാം. ഒരു മൂന്നാല് വെള്ളം കഴുകിയെടുക്കണം. ചോരയുടെ മണമൊക്കെ ഒന്ന് മാറും. മുയലിറച്ചിയിലേക്ക് കുറച്ച് പൊടി ഐറ്റംസ് ചേർത്ത് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടി. കുരുമുളക് പൊടി നമ്മൾ ഇതിൽ ഇപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ ചേർക്കും. നമ്മൾ ബാക്കി മസാല അരിച്ച് സ്പൂൺ ഗരം മസാല പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് ഇത് മിക്സ് ചെയ്യാം. തലയൊക്കെ നന്നായി പെരണ്ട് കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. ചട്ടിയെടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ആവശ്യമുള്ള എണ്ണ വിത്തിക്കുന്നു. ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം, പച്ച ഉലുവ ആണ്. ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഇഞ്ചിയും എടുത്തതും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള കറിയേപ്പില, വെളുത്തുള്ളിയും ഇതിലേക്ക് പച്ചമണം മാറുമ്പോൾ ഇതിലേക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളക് ചേർത്തിടുക. ഇതിലേക്ക് കുറച്ച് തേങ്ങ പീസിട്ട് കൊടുക്കുക. ചെറുതായിരിക്കും സവാള ചേർത്ത്. നമ്മളിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല, കുറച്ചുപേരെ വെള്ളമൊക്കെ ഒന്ന് വെച്ചതിന് ശേഷം, ഉള്ളി വെള്ളമൊക്കെ ഒന്ന് വെച്ചതിന് ശേഷം ഉപ്പ് ചേർത്തിടുക. അല്ലെങ്കിൽ പെട്ടെന്ന് കുഴഞ്ഞു പോകും. ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടാണ് ചേർത്തിടുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിന് ചേർത്ത് കൊടുക്കും. മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി മൊത്തം ചേർത്തിന് ശേഷം ഉപ്പ് വേണം വെക്കുന്നത്. സവാള ഏകദേശം അണഞ്ഞു കഴിഞ്ഞു, ഇതിലേക്ക് നമുക്ക് അരിഞ്ഞിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കും. നന്നായി വെന്ത് ചേർന്നിട്ടുണ്ട്. നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ കാശ്മീരി ചില്ലി, 1 സ്പൂൺ സാദാ മുളക് പൊടി. നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നേരത്തെ നമ്മൾ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ച് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർത്തത്.
സ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു സ്പൂൺ പെരിഞ്ജീരകപ്പൊടി. ഗരം മസാല നമ്മൾ മാഗ്നറ്റൈം ചെയ്ത് വെച്ചതിൽ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഒരു സ്പൂൺ ഇട്ടു. ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ കുരുമുളക് പൊടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് മൈലർ ചേർത്ത് കൊടുക്കും. ഇറച്ചി ഒന്ന് വേകാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് തുറന്ന് നോക്കാം, ഒന്ന് ഇളകി കൊടുക്കാം. ഇതിനെ അടി പിടിക്കാൻ ചാൻസ്. ഇതിൽ വെള്ളമൊന്നും നമ്മൾ ഒഴിക്കിട്ടില്ല, ഇതിന് 100 വെള്ളമാണ്. ഇളക്കി കുറച്ച് നാടൻ കറിവേപ്പില ഇട്ടു. ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. നമ്മുടെ മുയൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങാം. അപ്പോൾ മുയൽ തന്നത് നവാസയൊക്കെയാണ്. നവാസയൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. നമുക്കിതൊരു സെറിംഗ് പ്ലേറ്റിലേക്ക് നമുക്കിതിലേക്ക് ഒരു തക്കാളി കെട്ടി വെച്ചു. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ഷീന ചേച്ചിയും നവാസൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. ചേച്ചി കഴി. ഞാൻ നോക്കിയില്ല, നിങ്ങൾ നോക്കിയിട്ട് വേണം ഉപ്പ എല്ലാം ഉണ്ടാ കറക്റ്റ് പറയാൻ. നല്ല സൂപ്പറായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കഴിച്ചോളി, കഴിച്ചോ. നമ്മൾ നവാസാക്കിയാണെന്ന് മൊയിലിനെയൊക്കെ നമുക്ക് വൃത്തിയാക്കി തന്നത് സ്പോൺസർ ചെയ്തത് നവാസാക്കിയാണ്. എങ്ങനെയുണ്ട്? കൊള്ളാം. ഇന്നത്തെ എൻ്റെ മൊയിൽ റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഞാൻ ഉടൻ വരുന്നതാണ്. ബൈ.